നമസ്തേ ഈ സമയം എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഘടികാരം വാച്ചും ക്ലോക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് സദാസമയം സമയം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് രാവിലെ ഏത് സമയത്താണ് ജോലിക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം ഓപ്പൺ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം എന്ന് പറയുന്ന സങ്കല്പം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്ലോക്കും വാച്ചും ഒന്നും നമുക്കില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും രാത്രിയാകുന്നതും പകലാകുന്നതും അല്ലെങ്കിൽ പക്ഷിമൃഗാദികളുടെ അടയാളങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് മനുഷ്യൻ സമയത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് നിഴലുകൾ ഉപയോഗിച്ച് പിന്നീട് കൃത്യമായിട്ട് സമയം അളക്കുന്നതിലേക്ക് മനുഷ്യൻ എത്തുകയുണ്ടായി പിന്നീട് പല രീതിയിലുള്ള ക്ലോക്ക് ഘടികാരങ്ങളും മണൽ ഘടികാരം പോലും ഉപയോഗിച്ചിരുന്ന കാലങ്ങളുണ്ടായിരുന്നു മനുഷ്യനെ കൂടുതൽ കൃത്യനിഷ്ഠയോടുകൂടിയും വേഗത്തിലും കാര്യങ്ങൾ ചെയ്യിക്കുവാനായിട്ട് സമയം സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്തിനോട് അമിതമായിട്ടുള്ള പ്രതിബദ്ധത അല്ലെങ്കിൽ അടിമത്തം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ സമയത്തിന് അധിഷ്ഠിതമായിട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുകയാണ് ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു കൺട്രോൾ നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലും നമ്മളിലും നമ്മൾ ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള സമയവും ഈ ടൈമിംഗ് തമ്മിൽ മാച്ചിങ് ആകുന്നുണ്ടോ നമ്മളുടെ സാധാരണ ബ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ടൈമിങ്ങും അല്ലെങ്കിൽ സമയം എന്ന് പറയുന്ന കൺസെപ്റ്റിന് പോലും യാതൊരു പ്രാധാന്യമില്ലാത്ത ആത്മീയ ഡയമെൻഷൻസിൽ നിന്ന് സ്പിരിച്വൽ റലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഡിവൈൻ ടൈമിങ്ങുമായിട്ട് ഇതിന് മാച്ച് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് പ്രധാനമായിട്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് സമയത്തെ പ്രതി ഓവർ ആയിട്ട് പ്രഷറൈസ്ഡ് ആകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ജോലിക്ക് പോകുന്നതിനും അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊരു വീഴ്ചയാകില്ലേ എന്ന് ഞാൻ പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു നിർമ്മിതി ഒരു സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വളരെ കാലം നീണ്ടു നിൽക്കുന്ന വലിയ നിർമ്മിതികൾ നിങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയും പ്രിസിഷനും അല്ലെങ്കിൽ പെർഫെക്ഷനും ആവശ്യമായിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ ഈ സമയത്തിനെ നമ്മൾ ഒരു ഉപാധിയായിട്ട് വെക്കുകയാണെങ്കിൽ അത് നമ്മളിലുള്ള മാനസിക സമ്മർദ്ദവും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അതിൻ്റെ ഒരു ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ആ ഒരു അവസ്ഥേനെ ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഇത്രയും കാര്യമേ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സമയമല്ല നമ്മളെ ഭരിക്കുന്നത് മറിച്ച് ക്രിയേറ്റർ ആണ് നമ്മളെ ഭരിക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചമാണ് ക്രിയേറ്റർ ഫ്രീക്വൻസീസിനനുസരിച്ചിട്ട് ഡിവൈൻ ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്താൽ നയിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇത് സമയത്തെ മറന്നുകൊണ്ട് നമ്മുടെ കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കർമ്മമാണ് സമയത്തേക്കാൾ പ്രധാനം എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യരുതെന്നല്ല പറയുന്നത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സമയത്ത് അത് തീർക്കുവാനായിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ വ്യഗ്രത ഒഴിവാക്കുന്ന സമയത്താണ് നമുക്ക് ആ കർമ്മത്തിനെ സ്നേഹത്തോടു കൂടിയും കൂടിയും ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും ഒരു പെയിന്റർ അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു കഥാകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകനോ ഒരു സംഗീത സംവിധായകനോ ഒക്കെ ആണെങ്കിൽ പോലും അവർക്കൊരു നിശ്ചിത സമയത്തെ വെച്ചുകൊണ്ട് ഈ കാര്യം തീർക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിലൊരു ഭൂരിഭാഗം പേർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടാണ് സാധ്യത അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ മെക്കാനിക്കൽ ആയിട്ട് മാറുകയാണ് ഈ മെക്കാനിക്കൽ സ്റ്റേറ്റ് മാറ്റിയിട്ട് ഇഷ്ടത്തോടു കൂടി അർപ്പണബോധത്തോടു കൂടി നമ്മളുടെ കർമ്മത്തിനെ സമയമടക്കമുള്ള സകല കാര്യങ്ങളും മറന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സമയത്തെയും പണത്തെയും ഫോളോ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ പിന്നാലെ ഈ കാര്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് അല്പം വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തിയ ആളുകളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവിടെ എല്ലാം തീരുകയാണ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടൊരു പോക്കില്ല എല്ലാം ഇവിടെ അവസാനിച്ചു എൻ്റെ ജീവിതവും ഞാനും അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ തീരുന്നു എന്നുള്ളത് പരാജയത്തിലേക്ക് വീണ് പോയി എന്ന് ചിന്തിക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ദുരന്തം വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഹാപ്പനിങ് ഫോർ എ റീസൺ അതൊരു കാരണത്തെ പ്രതിയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ദുരന്തത്തിന് ശേഷവും തീർച്ചയായിട്ടും ശാന്തമായിട്ടുള്ളൊരു സമയമുണ്ടാവും ഒരു കൊടുങ്കാറ്റ് ഉണ്ടായാലും ഒരു പേമാരി ഉണ്ടായാലും ഒക്കെ തീർച്ചയായിട്ടും ഒരു ശാന്തതയുണ്ട് ഈ ശാന്തത പോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനുശേഷം തീർച്ചയായിട്ടും ശാന്തമായിട്ടുള്ള ഒരു സമയം വരും ഓരോ തിര കഴിയുന്ന സമയത്തും തീരത്തൊരു ശാന്തത നമ്മൾ അനുഭവിക്കാറുണ്ട് അപ്പൊ ആ ഒരു കാര്യമാണ് രണ്ടാമതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ സമയത്തിന്റെ അടിമയല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണെങ്കിൽ നിങ്ങൾ മാറ്റത്തിന് വിധേയപ്പെടുന്നു അല്ലെങ്കിൽ ദുരന്തങ്ങൾ നിങ്ങളെ വീഴ്ത്തുന്നില്ല നിങ്ങൾ അതും കടന്നു പോകുവാനായിട്ട് കൊടുക്കുവാനായിട്ട് നിങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇഫ് യു ആർ വെയ്റ്റിംഗ് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി അതിനെ നല്ലതിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇത് വെറുതെ പറയുകയല്ല അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ ജീവിതം നിരീക്ഷിച്ചതിൽ നിന്നും ഒക്കെ മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ഒരു ആർട്ട് വർക്ക് സൃഷ്ടിക്കുന്ന സമയത്താണെങ്കിലും ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ വാലിഡേഷൻ നോക്കുക എന്നുള്ളത് അതായത് നിങ്ങൾ വേണ്ടത്ര ഗൃഹപാഠം നടത്തി നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ അഭിപ്രായങ്ങൾ എടുക്കേണ്ടവരിൽ നിന്ന് അഭിപ്രായങ്ങൾ എടുത്തു ബട്ട് അഭിപ്രായവും വാലിഡേഷനും ആണ് ഇതെല്ലാം എടുത്ത് നിങ്ങൾ ആവശ്യത്തിനുള്ളൊരു കോൺഫിഡൻറ്റ് സ്റ്റേജിൽ എനിക്ക് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ടാക്കിയിട്ടും നിങ്ങൾ പിന്നെയും മറ്റുള്ളവരുടെ വാലിഡേഷൻ എടുക്കുവാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല കാരണം നിങ്ങളുടെ സ്വപ്നം അച്ചീവ് ചെയ്യേണ്ടത് നിങ്ങളാണ് അതേ പ്രതിയുള്ള ഇൻഫർമേഷൻ പ്രപഞ്ചം നിങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ വേറൊരാളിൽ നിന്ന് നോക്കാനായിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും കാരണം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് സോ എക്സ്റ്റേണൽ വാലിഡേഷൻ എടുക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ പലതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വിജയകരമായിട്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മളുടെ പൊട്ടൻഷ്യൽ അത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദുരന്തമുണ്ടാകുന്നത് പോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് ചേഞ്ചസ് ആണ് മാറ്റങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ഓരോ പടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ആ കർമ്മങ്ങളിലൊക്കെ നമ്മളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ആത്മാവിന് ഒരുപാട് കാര്യങ്ങൾ സംശീകരിക്കേണ്ടതുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നമ്മളെ പല കർമ്മങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് അപ്പൊ ഈ കർമ്മങ്ങളിലൂടെ പോകുന്ന സമയത്ത് ചിലർക്ക് അതിൽ നിന്ന് മാറാനായിട്ട് സാധിക്കുകയില്ല മാറാതെ ആ സാഹചര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും അതിനു മുകളിൽ മാറ്റമാണ് പ്രധാനം എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന ഓബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയല്ല നിങ്ങളെ ഭരിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ഈ കംഫർട്ട് സോണിന് വെളിയിലേക്ക് വന്നുകൊണ്ട് മാറ്റത്തെ പുലുകുന്ന സമയത്ത് ആ സമയത്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്രോത്തിലേക്ക് അസെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അവസാനമായിട്ട് ഉന്നത വിജയത്തിലേക്ക് പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മളിലേക്ക് നോക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ദൈവാന്വേഷണത്തിന്റെ ആദ്യത്തെ വെളിച്ചം ലഭിക്കുകയുള്ളൂ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിവേകാനന്ദന്റെ വാക്കുകൾ നമുക്ക് കടമെടുക്കാം നിങ്ങൾക്ക് ദൈവത്തെ അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം സ്വയം അറിയണം തീർച്ചയായിട്ടും ഇതിൽ എല്ലാത്തിനോടും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നവേ എടുക്കുക ഉപയോഗിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ